Hi friends, ellavarkkum ende pudhiya video ilekku swagatham. Veettil solpam chedigalum aambalum okke nattittullavaraanengile urappayittum njan innu parayan povuna ee oru prashnam ningalum face cheyittundavum. Mattonnalla occhukalude shalyam. Nedhirum munpu aambalne kurichittu aambalinte thaigal enganeyanu vechu pidipikkende ennokkulla oru video cheyittundarunnu. Appo palarum choichoru doubt aayirunnu enganeyanu occhukale illathaakkunna occhukal karanam aambalokke nashichu povunnu ennu. മാത്രമല്ല നമ്മുടെ ചെടി ചട്ടിയുടെ ഉള്ളിലൊക്കെ ഒച്ചു വന്നിട്ട് ചെടികളെയൊക്കെ നശിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒച്ചിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒച്ചുകൾ പല വിധത്തിലുള്ള ഒച്ചുകളുണ്ട് കേട്ടോ. അപ്പം ചെടികളിൽ വരുന്ന ഒച്ചുകൾ ഉറപ്പായിട്ടും ചെടികൾ നശിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ആമ്പൽ കുളത്തിലൊക്കെ വരുന്ന ഒച്ചുകൾ ആമ്പലിൻ്റെ ഇലകളൊക്കെ തിന്നു തീർക്കും. അത് അങ്ങനെ ഫുള്ളായിട്ട് അത് നശിച്ചു പോകുന്നതായിട്ട് കാണാം. അപ്പം നമുക്ക് ഇതിനെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ചിലപ്പോൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പുകയിലൊക്കെ കഷായം പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മളിതിപ്പം ആമ്പൽ കുളത്തിലൊന്നും വെള്ളത്തിൽ ചിലപ്പോൾ മീനൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒന്നും നമുക്ക് ഇതിൽ പരീക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈർപ്പമുള്ളിടത്താണ് ഈ ഒച്ചുകൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. അപ്പം ചെടികളുടെ ചോട്ടിലൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ എപ്പോഴും ഈർപ്പം കെട്ടിക്കിടക്കുമ്പോൾ ഒച്ചുകൾ പെരുകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് മഴക്കാലത്താണ് ഈ ഒച്ചുകൾ കൂടുന്നത്. ആമ്പൽ താമരയൊക്കെ വളർത്തുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഒച്ചുകളെ കൊണ്ടിട്ടുള്ള ഈ ഒരു ശല്യം. കാരണം നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ആമ്പലിൻ്റെ തൈയൊക്കെ ആയിരിക്കും ഈ ഒച്ചുകൾ ഫുള്ളായിട്ട് തിന്നു തീർക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഒരു രണ്ട് ഒച്ചിനെ കണ്ടു കഴിഞ്ഞാൽ നാളെ അത് ഇരട്ടിയാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇതിങ്ങനെ മുട്ടയിട്ട് പെരുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ളത് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ടും നമുക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഇത് ഒരു മാങ്ങ വെള്ളത്തിൽ വീണ് കിടന്നതിൽ നിറയെ ഒച്ചുകൾ കയറിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ശരിക്കും എൻ്റെ എനിക്കിത് കൈകൊണ്ട് പിടിക്കാനൊരു അറപ്പൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ കയ്യിൽ കൂടിയൊക്കെ ഇങ്ങനെ എഴുതുന്നുണ്ട്. പക്ഷേ ഇത് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കെമിക്കൽസൊക്കെ യൂസ് ചെയ്ത് ഇതിനെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികളും അല്ലെങ്കിൽ നമ്മുടെ ആമ്പലും താമരയൊക്കെ ചിലപ്പോൾ ചീത്തയായിപ്പോകും. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ആപ്പിളിൻ്റെ കഷ്ണം അല്ലെങ്കിൽ മാങ്ങയുടെ ഇതുപോലത്തെ മാങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, ഇതൊക്കെ നമ്മളൊന്ന് വെള്ളത്തിലിങ്ങനെ വെച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുക. വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ ആക്കി വെക്കുക. അതിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് തലേ ദിവസം ഇട്ട് വെച്ചാൽ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഈ ഇട്ട് കൊടുത്ത സാധനത്തിൽ നിറയെ ഒച്ചുകൾ ഇങ്ങനെ കയറി ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇതിപ്പോൾ ഈ മാങ്ങയിൽ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒച്ചുകളെ തീർത്തും ഇല്ലാതാക്കാൻ പറ്റും. എളുപ്പത്തിൽ നമുക്ക് ഇല്ലാതാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിവസവും നമ്മളിത് ചെയ്യണം. ഇത് പൂർണ്ണമായിട്ടും തീരുന്ന വരെയും നമ്മൾ വെള്ളത്തിൽ ഇതുപോലത്തെ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇട്ട് കൊടുക്കുക. രാവിലെ ആകുമ്പോൾ ഇതെടുത്ത് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കൊല്ലുക. അപ്പോൾ ഒച്ചിനെ അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ഒച്ചിനെ നമുക്ക് ഉപ്പിട്ടിട്ട് പെട്ടെന്ന് കൊല്ലാൻ പറ്റും. അപ്പം നന്നായിട്ട് കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം വെച്ചേക്കുക. അതിൻ്റെ അകത്തേക്ക് ഇതിനെ എടുത്താൽ കൂടി ഇട്ടാൽ മതി. പിന്നെ എന്നിട്ട് അത് ചത്തുനിന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ ഇത് കൊണ്ട് എവിടെയെങ്കിലും ഒഴിച്ച് കളയുക. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരാഴ്ച നമ്മളിതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചയോളം നമ്മളിങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടാങ്ക് നല്ല ഫുള്ളായിട്ട് ക്ലീനായി കിട്ടും. കാരണം നമ്മൾ കണ്ടിന്യൂസ് ചെയ്തില്ല, ഇപ്പോൾ ഇന്ന് ചെയ്തിട്ട് നാളെ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ഒച്ചുകൾ ഇത് പെരുകിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം പോകുന്തോറും ഇതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതാണ് എല്ലാ ദിവസവും നമ്മൾ അടുപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലത് മാങ്ങ, അതുപോലെ തന്നെ ഓറഞ്ച്, ആപ്പിള്. അപ്പം ഞാനിതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആമ്പലിൻ്റെ ഈ ഒരു ടാങ്ക് നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട്. നിറയെ ഒച്ചുകളുടെ ശല്യമായിരുന്നു. മഴയൊക്കെ കൂടി ആയപ്പോഴത്തേക്ക് ഇത് ഞാൻ ശ്രദ്ധിക്കാതെ നിറയെ ഒച്ചു പെരുകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ശരിക്കും ഒരെണ്ണത്തിനെ പോലും ഇതിൽ കാണാനില്ല. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഒച്ചിനെ ഇല്ലാതാക്കാം.
ഇനി അടുത്തത് നിങ്ങൾക്ക് ചെടിച്ചട്ടിയുടെ ഉള്ളിലാണ് ഈ ഒച്ചശല്യമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടിച്ചട്ടിയിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഉള്ളിത്തോല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തേയിലയുടെ ബാക്കി നമ്മൾ ചായ ഇടുന്നതിൻ്റെ ബാക്കി വരുന്ന ഇതൊക്കെ കൊണ്ടുപോയി ഇടുമല്ലോ. അപ്പം ഇതിങ്ങനെ മഴക്കാലവും കൂടെ ആകുമ്പോഴത്തേക്ക് ചെടിച്ചട്ടിയിൽ ഇങ്ങനെ ഫുൾ ടൈം ഈർപ്പം വന്ന് കിടക്കും. അപ്പോൾ വെയിലൊന്നും അടിക്കാതെ ഇങ്ങനെ ഫുൾ ടൈം ആ തണുത്ത് ഈർപ്പത്തോടു കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഒച്ചുകൾ പെട്ടെന്ന് പെരുകും. അവിടെയും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ മതി. ഇതേപോലെ ചെറിയ മാങ്ങയുടെ കഷ്ണമോ ആപ്പിളിൻ്റെ കഷ്ണമോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പുറത്ത് വന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ചുറ്റിനും വന്ന് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിനെ നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഉപ്പുവെള്ളത്തിലിട്ട് കൊല്ലാവുന്നതാണ്. പിന്നെ ചെടിച്ചട്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മണ്ണിളക്കി കൊടുക്കുക. അപ്പോൾ വെയിൽ അടിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ വെളിച്ചം മണ്ണിലേക്ക് തട്ടുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്ന ഉള്ളിത്തോലോ അങ്ങനത്തെ സാധനങ്ങളോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ മൂടി കിടക്കുകയാണെങ്കിലാണ് അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ആ ഈർപ്പത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇത് മുട്ടയിടുന്നത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഒച്ചിനെ ഇല്ലാതാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.